വിജിലൻസ് മേധാവി സ്ഥാനത്ത് നെമ്മാർ അജിത് കുമാറിനെ മാറ്റിയിരിക്കുന്നു. ഐ ജി എച്ച് വെങ്കടേഷനാണ് പകരം ചുമതല. അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഷാജ് കിരണിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് നടപടി. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. ഷഫീദ്, ഈ വിജിലൻസ് മേധാവി ഇപ്പോൾ മാറ്റിയിരിക്കുന്നു, ഈ സ്വപ്ന പുറത്തുവിട്ട സംഭാഷണമുണ്ട്, അതിൽ ആരോപിച്ച കാര്യങ്ങളുണ്ട്, ഷാജ് കിരണുമായി സംസാരിക്കുന്നു, അത് എം ആർ അജിത് കുമാറാണെന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞിരുന്നു. ആ പശ്ചാത്തലത്തിലാണോ ഇപ്പോഴത്തെ നടപടി? ഉന്നേഷ്, അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം, അതിന് പിന്നാലെ രണ്ട് പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര്, അല്ലെങ്കിൽ പ്രധാന തലപ്പത്തിരിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥരുടെ പേര് പുറത്തു വന്നിരുന്നത്. ഒന്ന് വിജിലൻസ് മേധാവിയായ എം ആർ അജിത് കുമാറാണ്, രണ്ട് ലോ ആൻഡ് ഓർഡർ എഡിജിപി വിജയ് സാക്കറിയായിരുന്നു. ഇന്ന് വീണ്ടും രാജ് കിരണും അതേപോലെ തന്നെ സ്വപ്ന സുരേഷും ഈ പേരുകൾ ആവർത്തിക്കുകയും ഇതിൽ ഏറ്റവും പ്രധാനമായും വിജിലൻസ് മേധാവി തന്നെ വിളിച്ചിരുന്നുവെന്നും വിളിച്ചുകൊണ്ടിരുന്നുവെന്നും അത്തരത്തിലൊരു പരാമർശം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകിയത്. എം ആർ അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ ചില കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് വിജിലൻസ് മേധാവിയെ മാറ്റിയിരിക്കുന്നത്. വിജിലൻസ് മേധാവി എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഐ ജി എച്ച് വെങ്കടേഷന് ചുമതല നൽകിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കടത്ത് വിവാദം സംസ്ഥാന സർക്കാരിന് വീണ്ടും പ്രധാന തലവേദനയാകുന്ന ഒരു സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ പേരുകൂടി ഇതിനകത്തേക്ക് വലിച്ചഴിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അടിയന്തരമായി നിർദ്ദേശം നൽകിയത്. മാത്രമല്ല അഴിമതി ക്രമക്കേടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസി, ആ ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ വീണ്ടും ഒരു വിവാദത്തിലേക്ക് വരുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഒട്ടും ഗുണകരമാകില്ല. അതടക്കമുള്ള കാര്യങ്ങളുടെ വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം പോവുകയും അതനുസരിച്ച് ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളത്. വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റിയിരിക്കുന്നു, പകരം ഐ ജി എച്ച് വെങ്കടേഷന് ചുമതല നൽകിയിരിക്കുന്നു. നേരത്തെ തന്നെ, അതായത് എം ആർ അജിത് കുമാർ മുൻപ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്നു. ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം വളരെ സുപ്രധാനമായ ഒരു പൊസിഷനിലേക്ക് തിരികെ വരുന്നത്. മാസങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ഈ പൊസിഷൻ സ്വീകരിക്കാൻ കഴിയുന്നത്. ഏതായാലും ഇക്കാര്യത്തിലൊരു വിശദമായ ഇപ്പോൾ ഒരു പ്രാഥമിക പരിശോധന മാത്രമേ നടന്നിട്ടുള്ളൂ. അതായത് ഈ ശബ്ദരേഖയിൽ ഈ പേര് പറയുന്നുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, അങ്ങനെ വലിച്ചിഴക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള നടപടി എന്നാണ്? അതോ കൃത്യമായി അന്വേഷിച്ച് ബോധ്യപ്പെട്ടു അത്തരത്തിലൊരു സംഭാഷണം നടന്നു എന്നാണെന്ന് അറിയില്ല, പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലൊരു നടപടി അങ്ങനെയാണോ? അങ്ങനെ നമുക്ക് കരുതാനാകില്ല ഉന്മേഷ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട എം ആർ അജിത് കുമാർ തന്നെ പലതരത്തിൽ അദ്ദേഹം പരസ്യമായ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിലും മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. ഒരു തരത്തിലുള്ള ക്രമക്കേടുകൾ തന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട ഇടപാട് തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ഉറച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അത് തെളിയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതടക്കമുള്ള നിയമ നടപടികൾ നേരിടാൻ താൻ തയ്യാറാണെന്നും അങ്ങനെ ഒരു ഇടപെടൽ തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നും എം ആർ അജിത് കുമാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക പരിശോധനയ്ക്കപ്പുറത്തേക്ക് ഒരു വിജിലൻസ് സംവിധാനത്തിന് തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു വിവാദത്തിൽ ഒരു പേര് വലിച്ചഴിക്കപ്പെടുന്നത് സർക്കാർ ആഗ്രഹിക്കുന്നില്ല. കാരണം മുൻപ് സമാനമായി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ പേരാണ് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വലിച്ചഴിക്കപ്പെട്ടത്. ഏതായാലും ഇക്കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം, പലതരത്തിലുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നതനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട ഇടപാടിലേക്ക് എം ആർ അജിത് കുമാർ കടന്നിട്ടില്ല, പകരം ഒരു വിവാദത്തിലേക്ക് എം ആർ അജിത് കുമാറിന്റെ പേര് വലിച്ചേക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് തൽക്കാലത്തേക്ക്, അതും തൽക്കാലത്തേക്ക് എന്ന ഒരു സൂചന അത് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത്തരത്തിൽ സൂചന പുറത്തു വരുന്നുണ്ട്. തൽക്കാലത്തേക്ക് വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു, പകരം ചുമതല ഒരു ഐ ജി എച്ച് വെങ്കടേഷന് ചുമതല നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, ശരി, ഇപ്പോൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ എം ആർ അജിത് കുമാറിനെ തൽക്കാലത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.